ും താരമാണ് നിഖില വിമൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ സ്വന്തമായൊരു ഇടം നേടിയെടുക്കാൻ നിഖിലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബാലതാരമായിട്ടായിരുന്നു നിഖില സിനിമയിലെത്തുന്നത് പിന്നീട് ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന സിനിമയിലൂടെ നായികയായി മാറുകയായിരുന്നു ഇപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ച നടിയാണ് നിഖില വിമൽ അതേസമയം തന്റെ നിലപാടുകളിലൂടെയും നിഖില ശ്രദ്ധ നേടിയിട്ടുണ്ട് ബീഫ് വിഷയത്തിലടക്കം നിഖിലയുടെ നിലപാടുകൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു അരവിന്ദന്റെ അതിഥികൾ ഞാൻ പ്രകാശൻ മേരാനാം ഷാജി യമണ്ടൻ പ്രേമകഥ അഞ്ചാം പാതിര ദി പ്രീസ്റ്റ് തുടങ്ങിയ സിനിമകളിൽ മലയാളത്തിൽ നടി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴിലും നടി അഭിനയിച്ചിട്ടുണ്ട് അയൽവാശിയാണ് നിഖിലയുടെ പുതിയ ചിത്രം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇതുവരെ കൂടെ അഭിനയിച്ചവർക്ക് ഒപ്പമുള്ള അനുഭവത്തെക്കുറിച്ച് നടി സംസാരിക്കുകയുണ്ടായി അതിൽ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞത് ഫഹദിനൊപ്പം അഭിനയിച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള അനുഭവത്തെ കുറിച്ചാണ് ഫഹദിനൊപ്പം അഭിനയിച്ചതിനു ശേഷം രണ്ടാഴ്ചയോളം ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കേണ്ടി വന്നത്ര ഞാൻ പ്രകാശൻ എന്ന സിനിമയിലാണ് നിഖില വിമൽ ഫഹദ് ഫാസിന് ഒപ്പം അഭിനയിച്ചത് കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച നടനാണ് ഫഹദ് ഫാസിൽ സത്യരംഗളിന്റെ സിനിമ കൂടെ ആയതുകൊണ്ട് അധികം ചിന്തിക്കേണ്ടി വന്നില്ല ഫഹദ് നിന്നെ തേക്കുന്ന സിനിമയാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അഭിനയിക്കുമ്പോഴും എനിക്കത് തന്നെയായിരുന്നു തോന്നിയത് ആ സിനിമ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഫഹദ് ഫാസിലിനെ ആദ്യമായി നേരിട്ട് കാണുന്നത് അതിന് മുൻപോ ശേഷമോ യാതൊരു ബന്ധവും ഇല്ല സിനിമ റിലീസായി നല്ല പ്രേക്ഷക പ്രീതിയും നേടി എന്നാൽ രണ്ടാഴ്ചയോളം എനിക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല ഇന്നും രാവിലെ ഓരോരുത്തർ വിളിക്കും നീ എന്തിനാടി പ്രകാശിനെ തേച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവസാനം ഡിപ്രഷനായി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു എന്നും ഇതുപോലെ തെറിക്കോളുകളാണ് ഇപ്പോഴും ഉണ്ട് ആ അനുഭവം ലുല്ലുമാളിലെല്ലാം പോയാൽ ചോദിക്കും ഒന്ന് രണ്ട് ലക്ഷം രൂപ എടുക്കാനുണ്ടാകുമോ എന്ന് എന്താണ് സംഗതി എന്ന് അറിയാതെ ഞാൻ മിഴിച്ചു നിൽക്കും ജർമ്മൻകാരനെ കെട്ടിപ്പോയതല്ലേ കാശ് കയ്യിൽ ഉണ്ടാകും എന്ന് പറയുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് ഞാൻ എന്തോ മികച്ചതായി ചെയ്തതുകൊണ്ടല്ല അത്രയധികം കൺവിൻസിംഗ് ആയിട്ടാണ് ഫഹദ് ഫാസിൽ പ്രകാശൻ എന്ന കഥാപാത്രത്തെ ചെയ്തത് അതുകൊണ്ടാണ് പ്രേക്ഷകർ എന്നെ പഴിക്കുന്നത് നിഖില വിമൽ പറയുന്നു മമ്മൂട്ടി ദിലീപ് ദുൽഖർ സൽമാൻ ആസിഫ് അലി തുടങ്ങിയവരെ കുറിച്ചും അഭിമുഖത്തിൽ നിഖിലെ സംസാരിക്കുന്നുണ്ട് വലിയ മമ്മൂട്ടി ഫാൻ ഒന്നുമല്ല ഞാൻ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നും ദിലീപ് ദിലീപേട്ടൻ വർക്ക് ചെയ്യാൻ ഒരുപാട് കംഫർട്ടബിൾ ആക്കുന്ന ആക്ടറാണ് ആണ് എന്റെ ആദ്യത്തെ നായകൻ ദുൽഖർ വളരെ കൂൾ പേഴ്സൺ ആണ് ബന്ധം എപ്പോഴും സൂക്ഷിക്കുന്ന വ്യക്തി ആസിഫ് അലി വളരെ ജനുവിൻ ആയിട്ടുള്ള ആളായിട്ടാണ് തോന്നിയതെന്നും നിഖില വിമൻ പറയുന്നു സിനിമകൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വൈറലാകുന്ന നടിയാണ് നിഖില നടി പോകുന്ന മിക്ക പരിപാടികളുടെയും വീഡിയോ വൈറലാകാറുണ്ട് എന്നാൽ ഇത്തരം വീഡിയോ ളൊന്നും താൻ ശ്രദ്ധിക്കാറില്ലെന്നാണ് നിഖില വ്യക്തമാക്കുന്നത്